സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് മറുപടിയായി നമ്മുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ 130 മിനിറ്റിലധികം പ്രസംഗിച്ചു അത്രേ. അതിൽ സിംഹഭാഗവും രാഷ്ട്രീയ പരിഹാസവും പ്രത്യാക്രമണങ്ങളും മാത്രമായിരുന്നുവെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ മനസാക്ഷിയിലേറ്റ ഒരു നോവായി മാറിയ മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം തുച്ഛമായ സമയം മാത്രമാണ് അത്രേ സംസാരിച്ചത്. ടെലിഗ്രാഫ് ഇന്ത്യ എന്ന പത്രം ഈ സംഭവ വികാസത്തെ വളരെ വ്യത്യസ്തമായിട്ടാണ് കുറിക്കുന്നത്. ദ റെക്കോർഡ് ബ്രേക്കിംഗ് ബ്ലാസ്ഫെമി എന്ന് വാചക കസരത്തിന് ഇംഗ്ലീഷിൽ ബ്ലാ ബ്ലാ എന്ന് പറയുന്നു എന്നാണ് പറയാറ്. ബ്ലാസ്ഫെമി എന്നാൽ ദൈവനിന്ദയെന്നും രണ്ടും കൂടി ചേർത്ത് അവർ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ബ്ലാസ്ഫെമി. വിശദാംശങ്ങൾ മാറ്റിവെച്ച് ചിന്തിച്ചാൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്കൊരു ധാർമ്മിക പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ വിശ്വസ്തത അളക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ സത്യങ്ങളെ വാക്വിലാസത്തിലും വാക്പെരുമയിലും കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ അത് ദൈവനിന്ദ തന്നെയാകും എന്ന് അർത്ഥം. കാരണം ദൈവം സത്യം എന്നത് മാത്രമല്ല, അവിടുന്ന് നമ്മിൽ നിന്ന് സത്യവും നീതിയും പ്രതീക്ഷിക്കുന്നുവെന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷം മത്തായി 17:14 മുതൽ നാഥൻ അവിശ്വസ്തവും വഴിപിഴച്ചതുമായ തലമുറ എന്നൊരു പ്രയോഗം നമ്മുടെ നേരെ ഓങ്ങുന്നത്. അവിശ്വസ്തത അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒന്നാണ്. ദൈവത്തിൽ ഹൃദയമർപ്പിക്കാൻ വിസമ്മതിക്കുന്ന ഒരു മനോഭാവമാണ് അവിശ്വസ്തത. അങ്ങനെ അതൊരു നിരന്തര ജീവിതചരണമായി മാറുമ്പോൾ അത് ആത്മീയ വഷളത്വമാകുന്നു. വഴിപിഴച്ചത എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അതാണ്. സത്യത്തെ ഇടതടവില്ലാതെ ഹിംസിക്കുന്നവന്റെ മനോഭാവം, ജീവിത നിലപാട്. സത്യവും നീതിയും തമ്മിലുള്ള ഈ ബന്ധം കഠിനമായ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കപ്പെടാൻ പോവുകയാണ്. 2 തെസ്സലോനിയർ 2:12. ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നതാണ് ഈ മനോഭാവത്തിന്റെ ആകെത്തുക. രൂപാന്തരീകരണത്തിന് ശേഷം നാഥനും 3 ശിഷ്യരും മലയിറങ്ങി വരുന്ന സന്ദർഭമാണിത്. ഒരപ്പൻ തന്റെ മകന്റെ രോഗസൗഖ്യത്തിനായി ഈ സമയം താഴെ നിന്നിരുന്ന ശിഷ്യരെ സമീപിക്കുന്നുണ്ട്. അവർ അതിൽ പരാജയപ്പെടുന്നു. ഇതിനെ ചൊല്ലിയുണ്ടാകുന്ന സംസാരങ്ങളും തർക്കങ്ങളുമാണ് അവിടെ. ഇവിടെ രൂപാന്തരീകരണത്തിന്റെ മലയിൽ നിന്ന്, ദൈവമഹത്വത്തിന്റെ നിറകാഴ്ചയിൽ നിന്ന് അവർ മലയിറങ്ങി വന്നുകൊണ്ട് പച്ചയായി ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പതിക്കുന്നതുപോലെ തോന്നുന്നു. തിന്മയുടെ കടുങ്കെട്ടിന്റെ മുൻപിൽ പതറിപ്പോകുന്ന പരാജയങ്ങളും ഇച്ഛാഭംഗങ്ങളുമാണത്. ഇനിയും നാഥൻ തന്റെ സ്വർഗാരോഹണ വേളയിൽ ഈ മലയിലേക്ക് കയറിപ്പോകും. മത്തായി 28:16 മുതൽ അന്ന് തിരുസഭയാകുന്ന നാം ഒറ്റയ്ക്കായി പോകുമോ? അവിശ്വാസത്തിലും അപദസഞ്ചാരത്തിലും നാം നാഥനെല്ലാ കളങ്ങളിൽ ഏകാന്തതയുടെ തടവറകളിൽ പതിക്കുമോ? ദൈവമാണ് നമ്മുടെ ശക്തിയെന്ന് തിരിച്ചറിയുന്ന വിധത്തിലേക്ക് ഉയരാൻ നമുക്കിനിയും ആകുമോ? അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത്. വലിയ മരങ്ങൾ കടപുഴക്കാനും മലകളെ ഇളക്കി കടലിലെറിയാനും കഴിയും വിധം കടുകുമണിയോളം വിശ്വാസം മതി. വലിപ്പമല്ല, കടുപ്പമാണ് പ്രധാനം. വിശ്വാസം ദൈവത്തിൽ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 11:18 ദൈവത്തിൽ നാം അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വത്തെയും സംരക്ഷണത്തെയും ശക്തിയെയും പാറക്കരുത്തിന്റെ ഭാഷയിൽ അടയാളപ്പെടുത്തുന്നത്. 2 സാമൂവേൽ 22 ദാവീദ് തന്റെ കഠിന ദുഃഖത്തിലും ശത്രുഭയത്തിലും ഉയർത്തിയ പ്രാർത്ഥന തന്നെയാണിത്. വളരെ അപൂർവമായൊരു വാക്പ്രയോഗമുണ്ടവിടെ. ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ സ്നേഹകാരുണ്യത്തെ കുറിക്കുന്ന ആ വാക്ക് കമ്പാഷൻ, റഹാം എന്നാണ്. അത് ദൈവത്തിന്റെ തന്നെ കാരുണ്യത്തിന്റെ കുറിയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം എന്നെ സ്നേഹത്തിൽ തീപിടിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ പ്രയോഗം. ഇംപാഷൻഡ് ബൈ കമ്പാഷൻ. ദൈവം എന്റെ രക്ഷയുടെ തൂണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം നിർത്തുന്നത്. മിഗ്ദോൾ യേശുവോത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ യേശു പെരുന്തൂണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും. യേശു വലിയൊരു തൂണായിരുന്നെങ്കിൽ. യേശു എന്ന രക്ഷാഗ്രസ്തംഭമാണത്. പക്ഷേ അത് കുരിശിലാണ് അവിടെ നാട്ടിയിരിക്കുന്നത് നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ ആ സുനിശ്ചിതമായ ദൈവിക രഹസ്യം നമുക്ക് നാഥൻ പറഞ്ഞു തന്നതും. കുരിശിന്റെ ബലവും ജീവിതാഴവും ആത്മാവിനോളം, ഗ്രീക്കിൽ സൂക്കെ, വിലയുണ്ട് ഈ കുരിശാഴത്തിന്. ഹീബ്രുവിൽ നെഫേഷ് എന്നാണ് ഇതിനെ കുറിക്കുന്നത്. മനുഷ്യന്റെ സമഗ്രതയെ കുറിക്കുന്നത്. വിശ്വാസത്തിന്റെ സമഗ്രതയിലാണ് മനുഷ്യന്റെ സമഗ്രത നിറവേറുന്നതും സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ. ഇന്ന് നിയമാവർത്തനം 6:4 മുതൽ 13 വരെ. അതുകൊണ്ടാണ് ഈ സമഗ്രതകളിലൂന്നി ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും നമ്മെ ക്ഷണിക്കുന്നത്. പൂർണ്ണാത്മാവോടും നെഫേഷ് ഹൃദയം ലെവിനോടും പൂർണ്ണശക്തിയോടും, അതായത് പെരുമകളോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് ഇത് ഇസ്രായേലിന്റെ കേൾവിക്കായി ഉയർത്തപ്പെടുന്ന ഒരു ചട്ടമാണ്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് ദി ശന്താൾ പറയും പോലെ, നമ്മൾ നമുക്ക് തന്നെ ഒരു കുരിശായി മാറേണ്ട. ദൈവം എത്രയൊക്കെ നല്ല വഴികളിലൂടെ നമ്മെ നടത്തിയിട്ടും നമ്മൾ അസഹ്യപ്പെട്ടുകൊണ്ട് തന്നെ നടക്കുന്നു. ദൈവം നമുക്ക് നൽകിയ നന്മകളിലേക്ക് കൺപാർക്കുക എന്ന്. പ്രാർത്ഥന എന്നത് വാഗ്വിലാസങ്ങളെക്കാളേറെ നിശബ്ദതയിൽ നിന്നാണ് ശക്തി സംഭരിക്കുന്നത് എന്നും. ഇസ്രായേലിന്റെ ഈ ചട്ടം ആവർത്തിച്ച് പഠിപ്പിക്കണമെന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അതായത് തുളച്ചു കയറം വിധം പഠിപ്പിക്കണമെന്നർത്ഥം. ഇൻസൈസീവ് ടീച്ചിങ്. ഇത് കൈകളിൽ മുദ്രയും കൺകളിൽ ചാർത്തുമായി അണിയാൻ നാഥൻ പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് യഹൂദർ കൈപ്പട്ടകളും മന്ത്രപ്പട്ടകളുമായി അതിനെ അണിയാറുണ്ട്.
ഈ മന്ത്രപ്പട്ടകളുടെ വലിപ്പം കൂടി ഭക്തി എന്നത് വെറും ബാഹ്യ പ്രഹസനമാകുന്നതിനെ നാഥൻ സുവിശേഷത്തിൽ പരിഹസിക്കുന്നുമുണ്ടല്ലോ. മത്തായി 23:5-7 വരെ. എന്നാൽ പുറപ്പാട് 13:9 ഇതിനെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കൈകൾ നമ്മുടെ കർമ്മശേഷിയെ സൂചിപ്പിക്കുന്നു, കണ്ണുകൾ എന്നത് നമ്മുടെ കാഴ്ചകളെയും ബോധങ്ങളെയും. നമ്മുടെ സർവശേഷിയും ധാരണകളും ദൈവത്തിൽ കേന്ദ്രീകൃതമാകണമെന്നാണ് ഇവിടെ പറയപ്പെടുന്നതിന്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് നാം നേടുന്ന പാറക്കരുത്ത് ഇതാണ്. ദൈവം എന്റെ കോട്ടയും ദുർഗവുമാണ് എന്നിവിടെ പറയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ കരുത്ത് നമ്മിൽ ഒരു ഓർമ്മയായി ആഴപ്പെടണമെന്ന് നാഥൻ പഠിപ്പിക്കുന്നുമുണ്ട് ഇവിടെ. നിങ്ങൾ അധ്വാനിക്കാത്ത നട്ടുപിടിപ്പിക്കാത്തൊരു നാട്ടിൽ ഇതാ ഞാൻ നിങ്ങളെ വളർത്തുന്നു, നിങ്ങൾ അവിടെ ഭക്ഷിച്ച് തൃപ്തരാകും, നാഥൻ പറയുകയാണ്. എപ്പോഴെല്ലാം നമ്മുടെ വയർ അമിതമായി നിറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ വീണ്ടും അസ്വസ്ഥരായി അസംതൃപ്തരായി ദൈവത്തോട് മല്ലടിക്കാറുമുണ്ട്. ദൈവം നമുക്ക് വാരി ചൊരിയുന്ന സമൃദ്ധികളിൽ നാം സ്വസ്ഥമായി നിലകൊള്ളുമെന്ന് ദൈവത്തിന് പോലും നമ്മെക്കുറിച്ച് ഉറപ്പില്ല. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ തിന്മയുടെ കടുങ്കെട്ടുകളെ പൊട്ടിക്കാനാകൂ എന്ന് നാഥൻ പറയുന്നത് അതുകൊണ്ടാണ്. ഹൃദയവും ഉദരവും നമ്മൾ ദൈവത്തിനായി തുറന്നിടണം. ദൈവം നമ്മുടെ വിശപ്പുകൾ തീർക്കട്ടെ.